അപ്പോൾ ഐ എസ് ഐ മാത്രമുള്ള ചൂസ് ചെയ്ത് വാങ്ങാതിരിക്കുക. കാരണം ഐ എസ് ഐ ഞാൻ ദോഷം പറയുന്നല്ല, മൾട്ടി സർട്ടിഫിക്കേഷൻ വാങ്ങിക്കുക. നമ്മുടെ ഹെൽമെറ്റ് ക്രാഷ് കാർഡ് പിടിപ്പിച്ചിരിക്കുന്ന ഫിറ്റാക്കിയിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഹാൻഡിൽ ലോക്ക് എനേബിൾ ചെയ്തിടും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബിബിൻ ബെന്നി. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹെൽമെറ്റുകൾ എങ്ങനെ നല്ല ഹെൽമെറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങാം എന്നതിനെ പറ്റിയോ, അതേപോലെ ഹെൽമെറ്റ് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽമെറ്റ് ലോക്കിനെ പറ്റിയാണെന്ന് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കേഷൻ ഉള്ള ഹെൽമെറ്റുകളാണ് ബെസ്റ്റ് ഹെൽമെറ്റ്, കമ്പനി ഏതു ആയിക്കോട്ടെ, നമുക്ക് ആ സർട്ടിഫിക്കേഷൻ നോക്കി നമുക്ക് ഹെൽമെറ്റ് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്ന ഷോപ്പാണ്, അത് സുൽത്താൻ ബത്തേരിയിലാണ് ഈ ഷോപ്പുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഹെൽമെറ്റുകളുടെ വിശേഷങ്ങളായിട്ട് പോവാം. ഇവിടെ ധാരാളം കളക്ഷൻസ് ഉണ്ട്, സ്പെയർ പാർട്സുകൾ തൊട്ട് എല്ലാം അവൈലബിൾ ആവുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ചേട്ടാ, നല്ലൊരു ഹെൽമെറ്റ്, അതായത് നമ്മളെ ഡോട്ടിൻ്റെയും അതേമാതിരി ഇ സി സർട്ടിഫിക്കേഷൻ ഉള്ളത് വൈ എസ് ഒ സർട്ടിഫിക്കേഷൻ ഉള്ള ഹെൽമെറ്റുകളൊന്ന് കാണിച്ചു തരാമോ? ഈ കാണുന്ന ഹെൽമെറ്റ് ഉണ്ടല്ലോ, ഡോട്ട്, ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്നാണ്, അമേരിക്കേൻ്റെ സർട്ടിഫിക്കേഷൻ ആണ്. ലോകത്തിൽ എവിടെ വേണമെങ്കിലും ഇങ്ങനെയുള്ള ഹെൽമെറ്റുകൾ സെല്ല് ചെയ്യാൻ പറ്റും. ഡോട്ടിൻ്റെ സർട്ടിഫിക്കേഷനുള്ള ഹെൽമെറ്റ് നമുക്ക് വിൽക്കാനായിട്ട് കഴിയും. അതുകൂടാതെ ആ ഹെൽമെറ്റിൽ ഇ സി എന്നും കൂടെ കാണുന്നുണ്ട്. അതാമതി എക്കോണമിക് കമ്മീഷൻ ഫോർ യൂറോപ്പ്, യൂറോപ്പിൻ്റെ സർട്ടിഫിക്കേഷനാണ്. ഡോട്ടിന് സമാനമായ ഒരു സർട്ടിഫിക്കേഷനാണത്. അത് നമുക്ക് എവിടെയാണ് ഇൻ്റർനാഷണലി സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽമെറ്റുകളാണ് ഇത് കേട്ടോ. അപ്പോൾ അത്രയും സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽമെറ്റുകളാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില വരുന്നത് 2400 തൊട്ട് മുകളിലേക്കാണ് വരുന്നത്. കമ്പനി ഏത് ആയിക്കോട്ടെ, ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കംഫർട്ടബിളും കൺവീനിയൻ്റ് ആയിട്ടുള്ള നല്ല സർട്ടിഫിക്കേഷൻ, ഇങ്ങനെ സർട്ടിഫിക്കേഷൻ ഉള്ള ഹെൽമെറ്റുകൾ നോക്കി ചൂസ് ചെയ്യുക. കാരണം അപകടങ്ങൾ ധാരാളം കൂടി വരുന്ന ഒരു കാലഘട്ടമാണിത്. ബൈക്ക് ആക്സിഡൻറ്റുകളൊക്കെ ഞാൻ പേടിപ്പിക്കുകയല്ല. അപ്പം നമ്മൾ നന്നായിട്ടുള്ള പ്രൊട്ടക്ഷൻസ് ഉപയോഗിച്ച് വേണ്ടി മാത്രമാണ് വാഹനങ്ങൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഈ കാണുന്നൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഈസി നമ്മളെ യൂറോപ്യൻ സർട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹെൽമെറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നില്ല, ഡോട്ടിൻ്റെ സർട്ടിഫിക്കേഷനും ഐ എസ് ഐ ഇന്ത്യേൻ്റെ സർട്ടിഫിക്കേഷനും കൂടെ കാണാം കേട്ടോ. അത് ഇന്ത്യയിലേക്ക് വരുന്ന ഹെൽമെറ്റുകളെല്ലാം ഡോട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽമെറ്റുകളാണ് കുറേയൊക്കെ വരുന്നത് കേട്ടോ. അത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഹെൽമെറ്റുകൾ. ഓക്കെ, ഇതൊക്കെ ഏകദേശം നമ്മൾ പറഞ്ഞ മാതിരിയുള്ള സർട്ടിഫിക്കേഷനാണ്, യൂറോപ്യൻ സർട്ടിഫിക്കേഷനൊക്കെ വരുന്നതാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റുകളാണ്, നല്ല നന്നായിട്ടുള്ള ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഹെൽമെറ്റുകൾ നമ്മൾ വാങ്ങാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ തരുന്നതും. ഓ, ഇത് ഡോട്ടിൻ്റെ സർട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. ഈ ഹെൽമെറ്റ് ഡോട്ട് സർട്ടിഫൈഡ് ആണ്, ഐ എസ് ഐ സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. ചില ഹെൽമെറ്റുകളുണ്ട് ഐ എസ് ഐ മാത്രം സർട്ടിഫിക്കേഷൻ ഉള്ളത്, ഇന്ത്യേൻ്റെ സർട്ടിഫിക്കേഷൻ മാത്രമുള്ളതാണ്. പക്ഷേ അത് സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സർട്ടിഫിക്കേഷൻ ഉള്ളത്, ഡോട്ടും ഐ എസ് ഐക്കും ഉള്ള ഹെൽമെറ്റുകൾ, മൾട്ടി സർട്ടിഫിക്കേഷൻസ് ഉള്ളത് സെലക്ട് ചെയ്ത് വാങ്ങാനായിട്ട് ശ്രമിക്കണം. വലിയ എമൗണ്ട് ലോസ് ഇല്ലല്ലോ, നമുക്ക് ഏകദേശം ഒരു 2000-2500 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഹെൽമെറ്റുകളാണ്. ഇത് ഇ സി സർട്ടിഫിക്കേഷൻ ആണ് കേട്ടോ, യൂറോപ്യൻ സർട്ടിഫിക്കേഷൻ്റെ ഹെൽമെറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വാങ്ങുമ്പോൾ ഇ സി സർട്ടിഫിക്കേഷനും ഡോട്ട് സർട്ടിഫിക്കേഷനും ഉള്ള ഹെൽമെറ്റുകൾ മെയിനായിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ രണ്ട് സർട്ടിഫിക്കേഷനും ഒന്നിച്ച് വരുന്ന ഹെൽമെറ്റുകളുണ്ട്, അതുമാതിരി ഡോട്ടിൻ്റെ ഒപ്പം തന്നെ ഐ എസ് ഐ സർട്ടിഫിക്കേഷൻ വരുന്ന ഹെൽമെറ്റുകളുണ്ട്. അപ്പോൾ ഐ എസ് ഐ മാത്രമുള്ള ചൂസ് ചെയ്ത് വാങ്ങാതിരിക്കുക. കാരണം ഐ എസ് ഐ ഞാൻ ദോഷം പറയുന്നല്ല, മൾട്ടി സർട്ടിഫിക്കേഷൻ വാങ്ങിക്കുക. അപ്പോൾ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റുകളാണ് ഉണ്ടാവുക. ഇതിപ്പോൾ ഐ എസ് ഐ മാത്രമേ ഉള്ളൂ ഈ ഹെൽമെറ്റ്. അപ്പോൾ ഇവിടെ ധാരാളം കളക്ഷൻസ് ഉണ്ട് കേട്ടോ, സാധാരണ ഹെൽമെറ്റുകളും ഉണ്ട്, അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെൽമെറ്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ്. കണ്ടില്ല, ഇതിൻ്റെയൊക്കെ വിലയും വരുന്നത് അതേമാതിരി തന്നെയാണ്, 2400 തൊട്ടാണ് വില വരുന്നത് കേട്ടോ. വലിയ വിലയുമില്ല. 2000 തൊട്ട് മുകളിലേക്ക് വരുന്ന ഹെൽമെറ്റുകളിലൊക്കെ ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. വാങ്ങുമ്പോൾ നല്ല ഹെൽമെറ്റുകൾ വാങ്ങി വയ്ക്കുക, നല്ല ഡ്യൂറേഷനുള്ള, നല്ല ലോങ് ലൈഫ് തരാൻ പറ്റുന്ന, കംഫർട്ട്നെസ് ഉള്ള, സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന മാതിരിയുള്ള ഹെൽമെറ്റുകൾ നമ്മൾ ചൂസ് ചെയ്ത് വാങ്ങാനായിട്ട് ശ്രമിക്കണം. അത് നമ്മളൊരു പിശുക്ക് കാണിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഇതിൻ്റെ പേരിലാണ് ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. കുറച്ച് നാളായി നമ്മൾ ഹെൽമെറ്റുകളെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഹെൽമെറ്റ് ലോക്കിനെ പറ്റി ഞാൻ ഇതിൽ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും, നല്ല ഹെൽമെറ്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ വാഹനത്തിൽ നമ്മൾ ടൂ വീലേഴ്സിൽ നമ്മൾ വെച്ച് പോകാനായിട്ട് കഴിയില്ല, കളവ് പോകുന്നു, മോഷണം പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഒരു ഹെൽമെറ്റ് ലോക്ക് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ
നമ്മുടെ ഹെൽമെറ്റ് ക്രാഷ് കാർഡ് പിടിപ്പിച്ചിരിക്കുന്ന ഫിറ്റാക്കിയിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മള് ഹാൻഡിൽ ലോക്ക് എനേബിൾ ചെയ്ത്. ഫിറ്റാക്കി എന്ന് പറയുന്ന കമ്പനീന്റെ ഹെൽമെറ്റ് ലോക്ക് ആണ്. വെറും 300 രൂപ ചെലവിൽ നമുക്ക് ഈ ഹെൽമെറ്റ് ലോക്ക് അവൈലബിൾ ആവുന്നുള്ളതാണ്. 290 ആണ്. അതിനുശേഷം നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതേമാതിരി ഹാൻഡിൽ ലോക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ഫിറ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ലോക്കിംഗ് ആൻഡ് അൺലോക്കിംഗ് ഒക്കെ വിത്തിൻ സെക്കൻഡുള്ളിൽ തന്നെ നടക്കുന്നുള്ളതാണ്. അത്ര എഫേർട്ട് ഇല്ലാതെ തന്നെ നമ്മുടെ വെഹിക്കിളിൻ്റെ കീ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഹെൽമെറ്റ് ലോക്കാണ് പാറ്റൻറ്റഡ് ആയിട്ടുള്ള, ഇൻ്റർനാഷണലി അമേരിക്കയൊക്കെ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു ഹെൽമെറ്റ് ലോക്കാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ അത്രയും വാല്യുബിൾ ആണ്. കാരണം ഇന്ത്യയിലാണല്ലോ ടു വീലേഴ്സിൻ്റെ യൂസേജ് ധാരാളം ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ കറക്റ്റ് ഒരു ആക്ഷൻ നടക്കുക. ഈ കാണുന്നതൊക്കെ 700 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഹെൽമെറ്റുകളാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഇത് പ്രിഫർ ചെയ്യില്ല, കാരണം അത്ര വലിയൊരു നമുക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനിക്കറിയില്ല. കാരണം അത് ഐസ് സർട്ടിഫൈഡ് ആണ്. എന്നാലും നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് ബ്രാൻഡുകൾ വാങ്ങിക്കും, കുറച്ച് പൈസ കൂടിയാലും കുഴപ്പമില്ല. ഈ കാണുന്ന റാക്കിലെല്ലാം നമ്മളെ 700 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഹെൽമെറ്റുകളാണ്. പിന്നെ ഉള്ളത് ഞാൻ മുന്നേ കാണിച്ച പോലെയുള്ള ഹെൽമെറ്റുകൾ, ഇപ്പോൾ ഈ എടുത്തു വെച്ചേക്കുന്ന പോലെയുള്ള ഹെൽമെറ്റുകളാണ്. ഇത് വാങ്ങിക്കോ, ഇത് വാങ്ങുന്നതാണ് ബെസ്റ്റ്. 2400 രൂപ ഒക്കെയാണ് ഇതിൻ്റെ വില വരുന്നത്. 2000 തൊട്ട് മേലേക്കാണ് വില വരുന്നത്. നമ്മൾ ഏറ്റവും നല്ല വാഹനങ്ങൾ വാങ്ങുമ്പോൾ അതിന് ഏറ്റവും നല്ല ഹെൽമെറ്റുകളും കാര്യങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുക, അതിൻ്റെ സേഫ്റ്റി എക്യുപ്മെൻസൊക്കെ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഹെൽമെറ്റ് ലോക്കിൻ്റെ ഫർദർ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അതിൻ്റെ തനിയായിട്ടുള്ള. അതിൽ ഇതിൻ്റെ എല്ലാ ഇൻഫർമേഷനും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എവിടെയാണ് അവൈലബിൾ ആവുക എന്നതിനെ പറ്റിയെല്ലാം. അപ്പോൾ ഹെൽമെറ്റ് ഹോൾഡ് ചെയ്യാം, ലഗേജ് ഹോൾഡ് ചെയ്യാം, ഏത് സ്പീഡിൽ വരെ നമുക്ക് പോകാനായിട്ട് കഴിയും. നമ്മുടെ ഹെൽമെറ്റ് ക്രാഷ് കാർഡ് പിടിപ്പിച്ചിരിക്കുന്ന ഫിറ്റാക്കിയിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഹാൻഡിൽ ലോക്ക് എനേബിൾ ചെയ്തിടുക. നമ്മൾ ഇനി പേടിക്കേണ്ട കാര്യമില്ല, എത്ര ബ്രാൻഡഡായുള്ള ഹെൽമെറ്റ് നിങ്ങൾക്ക് വാഹനത്തോടു കൂടി തന്നെ നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് കഴിയും. അതിനുശേഷം നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതേമാതിരി ഹാൻഡിൽ ലോക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ഫിറ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ലോക്കിംഗ് ആൻഡ് അൺലോക്കിംഗ് ഒക്കെ വിത്തിൻ സെക്കൻഡുള്ളിൽ തന്നെ നടക്കുന്നുള്ളതാണ്. അത്ര എഫേർട്ട് ഇല്ലാതെ തന്നെ നമ്മളെ വെഹിക്കിളിൻ്റെ കീ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. നമ്മളെ ലഗേജാണ്, ലഗേജ് ഞാൻ പറഞ്ഞു 10 kg വരെയുള്ള ലഗേജസ് നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലഗേജ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ ട്വിസ്റ്റ് ചെയ്ത് വെക്കണം. ഇവിടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ പൊസിഷനിലേക്ക് ഇടുവാണെങ്കിൽ, ഇങ്ങനെ പൊസിഷനിലേക്ക് നമ്മൾ ഇടുവാണെങ്കിൽ ആ ലഗേജ് അവിടെ കിട്ടും. അതേമാതിരി തന്നെ നമ്മൾ ഹെൽമെറ്റ് വേണമെങ്കിൽ, നമ്മൾ പറഞ്ഞില്ലേ പില്ലിൻ ഹെൽമെറ്റ് വന്നിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യണം. അതേമാതിരി ഹെൽമെറ്റ് ഹോൾഡ് ചെയ്യുന്നു, ഇതേമാതിരി ഹോൾഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഹെൽമെറ്റിനെ പറ്റിയും പറഞ്ഞു, ഹെൽമെറ്റ് ലോക്ക് ചെയ്യാനുള്ള മെക്കാനിസം എന്താണെന്നും കാണിച്ചു തന്നു. ഇനി നിങ്ങൾ എന്താ പറയുക, സ്മാർട്ട് ആവുക എന്നുള്ളതാണ്. നല്ല ഹെൽമെറ്റുകൾ വാങ്ങി നല്ല സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുക, നല്ല ലോക്കുകൾ ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാ ഡൗട്ടുകളും മാറിയത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ചിന്ന ഗുഡ് ബൈ.